ഇടതിനോട് ഗവർണർ വീണ്ടും ഉടക്കിടുമ്പോൾ അതിനു പിന്നിലെ ബി ജെ പി രാഷ്ട്രീയം കൂടുതൽ മറനീക്കി പുറത്തു വരികയാണ്. കേരള സർവകലാശാലയുടെ സെനറ്റിലേക്ക് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത അയോഗ്യരായ നാല് പേരുടെ നിയമനം ഹൈക്കോടതി 2 ദിവസം മുമ്പ് റദ്ദ് ചെയ്തത് ഗവർണർക്ക് മറ്റൊരു നാണക്കെടയിപ്പായി. അതുകൊണ്ട് സംസ്ഥാനത്തെ സുഗമമായ തദ്ദേശ ഭരണ നടത്തിപ്പിനായി സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസ് ഗവർണർ പതിവ് പോലെ തിരിച്ചയച്ചു. വാർഡുകൾ പുനർവിഭജിച്ച് തദ്ദേശീയ ഇടപെടൽ കൂടുതൽ ഫലപ്രദമാക്കാനുള്ള ശ്രമങ്ങളെയാണ് വീണ്ടും ഗവർണർ തടഞ്ഞിരിക്കുന്നത്. അതോടെ സംസ്ഥാന സർക്കാർ തദ്ദേശ വാർഡുകളുടെ പുനർവിഭജനം സംബന്ധിച്ച ഓർഡിനൻസ് അനുമതിക്കായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. അങ്ങനെ കമ്മീഷൻ വഴി ഇപ്പോൾ അത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് ആ അനുമതിക്കുള്ള കത്ത് കൈമാറിയിരിക്കുകയാണ്. കമ്മീഷൻ്റെ അനുമതി ഇല്ല എന്ന കാരണത്താൽ ഗവർണർ ഓർഡിനൻസ് മടക്കിയെങ്കിൽ ആ അനുമതി നിയമപ്രകാരം നേടിയെടുക്കാനാണ് ഇപ്പോൾ സർക്കാർ ശ്രമം. കാരണം ഗവർണർക്ക് വളരെ നാണക്കെടായിപ്പോയി സർവകലാശാലയിലെ ഈ ഹൈക്കോടതിയുടെ അപ്രതീക്ഷിതമായ നിലപാട്. ഇനിയും ഗവർണർ ഈ ഓർഡിനൻസിൽ അനുമതി നൽകുന്നത് നീളുകയാണെങ്കിൽ ഒരു ബിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ചും സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഗവർണർക്ക് എന്താണ് സംഭവിച്ചത്? സർക്കാർ കൊണ്ടുവന്ന 1, 2 അല്ല 5 ജനോപകാരപ്രദമായ ബില്ലുകളാണ് അകാരണമായി മാസങ്ങൾ പിടിച്ചു വെച്ചത്. അതിനു പിന്നാലെയാണ് കേരള സർവകലാശാല സെനറ്റിലേക്ക് യോഗ്യതയില്ലാത്ത ABVP ക്കാരെ ഗവർണർ തിരികെ കയറ്റിയത്. അത് ഹൈക്കോടതി നേരിട്ടിടപെട്ട് തടഞ്ഞു. ഗവർണറെ വിമർശിച്ചെങ്കിലും ഗവർണർ ഒന്നൊതുങ്ങുമെന്നാണ് കരുതിയത്. പക്ഷേ അത് നേരെ തിരിച്ചായി. ഇപ്പോൾ എന്താണ് ഗവർണർ പറയുന്നത്? കോടതി വിധിയെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്ന്, കോടതിക്ക് അതിൻ്റേതായ പരിഭാവന ഉണ്ടെന്ന് ഗവർണർ സമ്മതിക്കുന്നു. സിംഗിൾ ബെഞ്ച് തീരുമാനമാണെന്നും അപ്പീൽ പോകുന്ന കാര്യത്തിൽ അടക്കം പ്രതികരണത്തിന് താനില്ല എന്നും ഗവർണർ പറയുന്നു. പക്ഷേ സിംഗിൾ ബെഞ്ച് തീരുമാനമാണെന്ന് ഗവർണർ ചൂണ്ടിക്കാട്ടുമ്പോൾ ഓർത്തോണം ഗവർണർ ആ ബെഞ്ചിനെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. കേന്ദ്രത്തിലടുത്ത BJP ഇതര സർക്കാർ വരുന്നതിന് മുമ്പ് പരമാവധി LDF സർക്കാരിനെതിരെ ചെയ്തു കൂട്ടുക മാത്രമാണ് ഇപ്പോൾ ഗവർണറുടെ ലക്ഷ്യം. സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുകൾ ന്യായമാണെന്ന് കണ്ടിട്ടാണ് ഹൈക്കോടതി ഗവർണർ തീരുമാനം 2 ദിവസം മുമ്പ് റദ്ദ് ചെയ്തത്. ഭരണഘടനാ പദവിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഭരണഘടനയ്ക്ക് മുകളിലാണ് താനെന്ന് ധരിക്കുന്ന ഗവർണറെ കോടതി അതിരൂക്ഷമായാണ് വിമർശിച്ചത്. ചാൻസലറായ ഗവർണർ നാമനിർദ്ദേശം നടത്തുമ്പോൾ അമിതവും അനിയന്ത്രിതവുമായ അധികാരം ഇല്ല എന്ന് ഓർക്കണമെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. കൂടുതൽ യോഗ്യതയുള്ളവർ ഉള്ളപ്പോൾ അയോഗ്യരെ തിരികെ കയറ്റുന്നത് എങ്ങനെ അംഗീകരിക്കാമെന്നാണ് കോടതി ചോദിച്ചത്. ഇതൊക്കെ ഗവർണർക്ക് മനസ്സിലായി കാണുമോ എന്തോ എന്ന് ഒട്ടും വ്യക്തമല്ല. പക്ഷേ കാര്യങ്ങൾ അവിടെ കൊണ്ട് തീരുന്നുമില്ല. സർവകലാശാല ഭരണസമിതിയിലേക്ക് സർക്കാർ നാമനിർദ്ദേശം ചെയ്ത സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് ജി മുരളീധരൻ, ആർ രാജേഷ്, ഡോക്ടർ ഷിജുഖാൻ എന്നിവരെ പുറത്താക്കാൻ കോൺഗ്രസും BJPയും ഗവർണറുമാണ് ഒത്തുചേർന്നത്. ആ സംഭവം കോടതിയിൽ പരിചയപ്പെട്ടു. ഇവർ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അനുഭവ പരിജ്ഞാനമില്ലാത്തവരാണെന്നൊരു വാദം കോടതി തള്ളി. ഈ പ്രതിനിധികൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അനുഭവ വിജ്ഞാനമുള്ളവരാണെന്നും ഭരണസമിതി അംഗങ്ങളാകാൻ എന്തുകൊണ്ട് യോഗ്യരാണെന്നുമാണ് ഹൈക്കോടതി പറഞ്ഞത്. അതോടെ നിൽക്കക്കള്ളിയില്ലാതെ ഗവർണർ ഇനി അടങ്ങിയിരിക്കില്ല എന്ന് വ്യക്തമായി. നവംബറിൽ കാലാവധി തീർന്നിരിക്കുന്ന ഗവർണർ അതുവരെ സംസ്ഥാനത്തെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുമെന്ന് ചുരുക്കം. എന്തായാലും ഗവർണർ ഇപ്പോൾ മുമ്പത്തെ പോലെ തന്നെ ജനങ്ങൾക്കെതിരാണ്. സംസ്ഥാനത്തെ സർവകലാശാല ഭരണസമിതികളിലേക്ക് വർഗീയ വലതുപക്ഷ പ്രതിനിധികളെ തിരികെ കയറ്റാൻ ഗവർണർ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് അതിന് കണ്ണുമടച്ച് പിന്തുണ നൽകുകയാണ്. കോൺഗ്രസ്സുകാർ ഓർക്കേണ്ട ഒരു കാര്യം, ഗവർണർ തൻ്റെ കാലാവധി കഴിയുമ്പോൾ തിരികെ പോകും. കേരളം ഇവിടത്തേനുണ്ടാകും ജനവും. സെനറ്റിലേക്കുള്ള നിയമനങ്ങളിൽ നിലവിലെ ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും മറികടന്നുകൊണ്ട് ചാൻസലർ എന്ന തൻ്റെ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് ഗവർണർ നടത്തുന്ന ഈ നീക്കങ്ങൾ കോൺഗ്രസ് അംഗീകരിച്ചു കൊടുത്താൽ അവർ അതിന് കനത്ത വില തന്നെ നൽകേണ്ടി വരും. അവരുടെ ഭരണകാലം എന്നത് ഇനി ഏതെങ്കിലും ഒരു കാലത്തുണ്ടായാൽ ഗവർണർ ഇപ്പോൾ ചെയ്തു വയ്ക്കുന്നതൊക്കെ കോൺഗ്രസ്സിന് വിനയായി മാറുമെന്ന് അവർ തന്നെ ഓർക്കണം.